ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ എങ്ങനെയൊക്കെയാണ് ഈ ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങിയത് എന്ന് ചിന്തിക്കാനും ധ്യാനിക്കാനും ധാരാളം അവസരങ്ങൾ ദൈവം ഒരുക്കിത്തന്നു. ഇത് കനകമല തീർത്ഥാടന കേന്ദ്രമാണ്. ആകാശം നോക്കിയാലും വൃക്ഷലതാദികളെ നോക്കിയാലും എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കരുണ കാണാൻ സാധിക്കും. ഇത് കനകമലയുടെ അടിവാരമാണ്. പള്ളിയുടെ അടുത്ത് തോമസ് ലീഹായുടെ ഒരു രൂപം വെച്ച് അവിടെ നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി ജനങ്ങളെല്ലാം പാപപരിഹാരാർത്ഥം മല കയറുന്ന കാഴ്ച വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നായിരുന്നു. കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ പല യുവാക്കളും അവിടെ കുരിശിനെ തൊട്ട് പ്രാർത്ഥിച്ച് മല കയറാനായിട്ട് പോകുന്നതും കണ്ടു. അതിൽ ഒരു വ്യക്തി വന്ന് കുറേ നേരം സംസാരിച്ചു. എല്ലാം ദൈവത്തിൻ്റെ കരുണ മാത്രമാണെന്ന് അപ്പോൾ ഞാൻ പറയുകയുണ്ടായി. ഓരോ നിമിഷവും ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങുന്നുണ്ട്. പക്ഷേ മനുഷ്യർ അത് മനസ്സിലാക്കുന്നില്ല എന്നേയുള്ളൂ. ഈ മലയുടെ തുടക്കം പാറകളും കല്ലുകളും നിറഞ്ഞ് മലയാറ്റൂർ മലയേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതാണ് കനകമല കയറുക എന്ന് വെച്ചാൽ. പ്രിയ കൂട്ടുകാരെ, ഇതും ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം മനുഷ്യർക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കരുണയുടെ ഭാഗമാണ് ഈ മലകയറ്റവും പാപപരിഹാരവുമെല്ലാം. കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സഹിക്കുന്ന ഒരാത്മാവാണ് ആത്മാക്കളെ കൂടുതൽ നേടിയെടുക്കുക എന്ന്. അതുകൊണ്ടാണല്ലോ മനുഷ്യർ പാപപരിഹാരത്തിനായി ഇതുപോലെ സഹനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. കാരണം സഹിക്കുന്ന ആത്മാക്കൾക്ക് മാത്രമേ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ, പാപത്തിന് പരിഹാരം ചെയ്യാനും കഴിയുകയുള്ളു. ഈ പ്രകൃതിയെ നോക്കിയാൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണ കാണാൻ കഴിയുമോ? എന്നാൽ സത്യം അതാണ്, ദൈവത്തിൻ്റെ കരുണയാണ് ഓരോ നിമിഷവും ഈ ലോകത്ത് ഒഴുകിയിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ നമുക്ക് പല സ്ഥലങ്ങളിലും അനുഭവവേദ്യമാകും. എന്താണ് കരുണ എന്ന് നാം കണ്ടു കഴിഞ്ഞല്ലോ. അതായത്, അർഹിക്കാത്ത ഒരനുഗ്രഹം നമുക്ക് ദൈവത്തിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കരുണ. എത്രയോ മക്കൾ നടക്കാൻ സാധിക്കാതെ, ഇരിക്കാൻ സാധിക്കാതെ കട്ടിലിന്മേൽ തന്നെ വർഷങ്ങളോളം കഴിയുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നടക്കാൻ കഴിയുന്നവർ, ഇരിക്കാൻ കഴിയുന്നവർ എന്നെങ്കിലും ഓർക്കാറുണ്ടോ ഇത് ദൈവത്തിൻ്റെ കരുണയാണെന്ന്? ഇത് കുതിരാൻ്റെ അവിടെയുള്ള തുരങ്കത്തിൽ കൂടെയാണ് പോകുന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കരുണയെ എൻ്റെ മനസ്സിൽ പാടി പുകഴ്ത്തി. എന്തുമാത്രം കഴിവുകളാണ് ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത് അല്ലേ? അത് ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് നമ്മളെപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? എത്ര സുന്ദരമായ ആകാശം, ചുറ്റും മലകൾ. ഇത് ഒരു ഭാഗത്ത് കൊല്ലങ്കോട് മലയും മറുഭാഗത്ത് നെല്ലിയാമ്പതി മലയുമാണ്. സുന്ദരമായിട്ടുള്ള ഈ ഭൂപ്രദേശം, അത് ദൈവം മനുഷ്യർക്ക് തന്ന കരുണയുടെ ഒരു ഭാഗമാണ്.
ശാന്തമായിരിക്കാനും സൃഷ്ടാവിൻ്റെ സൃഷ്ടിയുടെ ഭംഗി ആസ്വദിക്കാനും ദൈവം തന്ന സൃഷ്ടപ്രപഞ്ചത്തെ നോക്കി ഓ ദൈവത്തിൻ്റെ കാരുണ്യമേ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞെങ്കിലോ. പ്രിയ കൂട്ടുകാരെ, നെല്ലിയാമ്പതിയിലെ ആ മലയിലേക്കുള്ള പ്രയാണമാണ്. ചുറ്റും നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെ പാടിപ്പുകഴ്ത്തുക എന്നതല്ലാതെ മറ്റൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല. കാരണം ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു ലോകം ഈ മനുഷ്യന് ദൈവം എന്തിനാണ് തന്നത്? ഇതിനുള്ള അർഹത നമുക്കില്ലല്ലോ. അതാണ് ദൈവത്തിൻ്റെ കരുണ. പ്രകൃതിയോട് വളരെയധികം സ്നേഹമുള്ളവളായിരുന്നു ഹെലൻ എന്ന പേരുള്ള വിശുദ്ധ ഫൗസ്റ്റീന. വിശുദ്ധ ഫൗസ്റ്റീനമ്മ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഈ വീട് വിട്ട് ഏതെങ്കിലും വനത്തിൽ ഏകാന്ത സന്യാസിയെപ്പോലെ കാട്ടുപഴങ്ങളും കാട്ടുകിഴങ്ങുകളും മറ്റും ഭക്ഷിച്ച് ജീവിച്ചാലോ, എന്നിട്ട് ഈ ലോകത്തിൻ്റേതായ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മാറി ഒറ്റയ്ക്കിരുന്ന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ചിന്തിക്കുക. നല്ല രസമാണ് ഇങ്ങനെയൊക്കെ നമുക്കും കഴിഞ്ഞാൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി എന്തൊരു സുഖമാണ് ഈ കാട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് മലകളും ആകാശവും പുഴകളും തോടുകളും കാട്ടുമൃഗങ്ങളെയും എല്ലാം കണ്ട് ആരും ശല്യം ചെയ്യാനില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് നമ്മുടെ ദൈവത്തെ ധ്യാനിക്കാൻ. അങ്ങനെയും മിഷനറി ആകാമല്ലോ. പക്ഷേ ദൈവം അങ്ങനെയല്ല എല്ലാവർക്കും പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ നാട്ടിൽ ഒരു വീട്ടിൽ കഴിയേണ്ടി വരുന്നത്. പ്രാരാബ്ദങ്ങളും സഹനങ്ങളും വേദനകളും എല്ലാം അതിജീവിച്ച് അങ്ങനെ മുന്നേറണമെന്നാണല്ലോ ദൈവിക പദ്ധതി. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ കാട്ടിൽ എത്താഞ്ഞത്. ഒരിക്കൽ ഫൗസ്റ്റീന ഒരു സുന്ദരമായ പ്രദേശത്തേക്ക് സ്ഥലം മാറിപ്പോകുമ്പോൾ പറയുന്നുണ്ട് വിശുദ്ധ, എന്തൊരു ഭംഗിയാണ് ഈ കാട് പ്രദേശത്ത് ഞാൻ താമസം മാറി വന്നത് എന്ന്. ചുരുക്കത്തിൽ വിശുദ്ധരൊക്കെ ഇതുപോലെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളവരാണ്. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറെയായിരുന്നതുകൊണ്ട് അവരൊക്കെ പലതരത്തിലുള്ള സഹനം ഏറ്റെടുത്ത് വിശുദ്ധരായിത്തീർന്നു. വിശുദ്ധ ഫൗസ്റ്റീന മൃഗങ്ങളോടും പക്ഷികളോടും കോഴിക്കുഞ്ഞുങ്ങളോടുമൊക്കെ ഭയങ്കര സഹതാപവും സ്നേഹവുമായിരുന്നത്രേ. ഏതെങ്കിലും ഒരു പക്ഷി മുറിവേറ്റ് ഇരിക്കുന്നത് കണ്ടാൽ അവൾ ഉടനെ അതിൻ്റെ അടുത്തെത്തി സഹായിക്കുമായിരുന്നു അത്രേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണ എങ്ങനെയൊക്കെയാണ് ഈ ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങുന്നത്? ഇവിടെ ഇരുന്നാൽ ആത്മാക്കളെ നേടിയെടുക്കാൻ പറ്റുമോ? ഒരുപക്ഷേ പറ്റുമായിരിക്കും. പക്ഷേ എങ്കിലും സഹിക്കാൻ കഴിയാത്ത സഹനങ്ങൾ കിട്ടണമെങ്കിൽ ജീവിതത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കണം. പിതാവായ ദൈവം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സ്നേഹത്തോടെ സൃഷ്ടിച്ചതല്ലേ ഈ ഭൂമി. അവിടെ പിതാവിൻ്റെ കരുണ നിറഞ്ഞു നിൽക്കുകയാണെന്ന് ചിന്തിച്ചാൽ മതി. എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ കരുണ കാണാൻ കഴിഞ്ഞാൽ നമ്മളും കരുണയുടെ അപ്പസ്തോലന്മാരാകും അല്ലേ. പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച്
ദൈവത്തിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് ധ്യാനിച്ച് ആ കരുണ എങ്ങനെ മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കാം എന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവം സൃഷ്ടിച്ചു വെച്ചതാണ് ഇതെല്ലാം. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ്. ശരിയാണല്ലേ, ഇത്രമാത്രം സൗന്ദര്യമുള്ള ഒരു രാജ്യത്ത് നമ്മളെ ജനിപ്പിച്ചത് ദൈവത്തിൻ്റെ കരുണയല്ലേ? അർഹിക്കാത്തത് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ കരുണയാണ് എന്നാണ് ഫൗസ്റ്റീന ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചാലോ, ഞാൻ അർഹിക്കാത്ത എന്തുമാത്രം കാര്യങ്ങൾ, എന്തുമാത്രം അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ദൈവം പറയാതെ ഞാൻ കുറേ കാര്യങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. രണ്ട് തരത്തിലായാലും എനിക്കർഹിക്കാത്തതാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ മാത്രമേയുള്ളൂ, എന്നെ രോഗം മൂലം മരിച്ചു പോകേണ്ടതായിരുന്നു, പക്ഷേ ഇപ്പോഴും ജീവിക്കുന്നു, അത് ദൈവത്തിൻ്റെ കരുണ. എന്നെ പാപത്തിൽ വീണ് ദൈവത്തിൽ നിന്നും അകലേണ്ടതായിരുന്നു, പക്ഷേ ദൈവം കരം പിടിച്ച് ഇപ്പോഴും കൂടെ നടത്തുന്നതും ദൈവത്തിൻ്റെ കരുണ. നമുക്ക് ദൈവത്തിൻ്റെ കരുണയെ പാടിപ്പുകഴ്ത്താം. ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയം തേടാം. ദൈവം കരുണ തന്നെയാണ് എന്ന് ഓരോ നിമിഷവും നമുക്കോർക്കാം. ഈ സൃഷ്ടപ്രപഞ്ചവും ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരുണയെ പാടിപ്പുകഴ്ത്താൻ നമുക്ക് എന്തുമാത്രമാകുന്നുണ്ട്. കരുണയുടെ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരുണ അനന്തമാണ് എന്ന് ഒരു ദിവസത്തിൽ ഒരു വ്യക്തിയോടെങ്കിലും പറയാൻ നമുക്ക് സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ അതാണല്ലോ ആഗ്രഹിച്ചത്. കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്നും കരുണയുടെ പ്രവൃത്തികളാണ് ആവശ്യപ്പെടുന്നത്. അത് എന്നോടുള്ള സ്നേഹത്തിൽ നിന്നാകണം. എല്ലായ്പ്പോഴും എല്ലായിടത്തും നിൻ്റെ അയൽക്കാരനോട് കരുണ കാണിക്കുക എന്ന്. കരുണയുടെ പ്രവൃത്തികളാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അത് എവിടെ പോയാലും ജീവിതത്തിൻ്റെ ഏത് തുറകളിലും മൃഗങ്ങളോടായാലും മനുഷ്യരോടായാലും കരുണയുടെ പ്രവൃത്തികൾ ദൈവം ആഗ്രഹിക്കുന്നു എന്ന്. കരുണ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും ഉതകുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ കരുണ മനുഷ്യരോട് പ്രതിഫലിപ്പിക്കാൻ ആത്മാവിൻ്റെ വലിയ കൃപ തന്നെ വേണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കരുണയുടെ പല മുഖങ്ങളും നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഒരിക്കൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു വണ്ടിയുടെ അടുത്തുകൂടെ പോകുന്ന ഒരു പൂച്ചക്കുട്ടിയെ തട്ടി വീഴാതിരിക്കാൻ വണ്ടി നിർത്തി അതിനെ മാറ്റി നിർത്തുന്ന ഒരു വ്യക്തിയെ കാണുകയുണ്ടായി. സാധാരണക്കാർ കാണുമ്പോൾ പറയും, ഇത് വട്ടാണോ എന്ന്, തിരക്ക് പിടിച്ച് പോകുമ്പോൾ. പക്ഷേ അത് കരുണയുടെ ഒരു മുഖം തന്നെയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഇങ്ങനെയുമുണ്ട്. ഇവരോടും നമ്മൾ കരുണ കാണിക്കണം. ഒന്നുമില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതെ എങ്കിലും ഇരിക്കണം. അതും കരുണയാണ്. മൃഗങ്ങളോട് കാണിക്കുന്ന കരുതൽ പോലും
ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണെന്ന് വന്നാലോ? പ്രിയ കൂട്ടുകാരെ, എല്ലാവരെയും സ്നേഹിക്കാൻ, ദ്രോഹിച്ചവരോടൊക്കെ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അത് കരുണയാണ്. ഞങ്ങൾ ഒരു അഭയസദനിൽ അവരോടൊപ്പമായിരുന്നതിൻ്റെ വീഡിയോ ആണിത്. ദൈവകരുണയുടെ തിരുനാൾ ദിവസങ്ങളിൽ ചെറിയ ഒരു കരുണയുടെ പ്രവൃത്തി ഈ ദമ്പതികളുടെ അപ്പച്ചൻ്റെ ആണ്ടത്തിന് വേണ്ടി ഇവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ അതിൽ പങ്കുചേരാൻ വന്നതാണ്. ഈ ബ്രദർമാരുടെ കരുണയാണ് ഇവരിങ്ങനെ ഒന്നിച്ചിരിക്കുന്നത്. കാരണം വീട്ടിലുള്ളവർക്ക് ഇവരെ കുറച്ചൊക്കെ വേണ്ടാതായിരിക്കുന്നു. ഒരു ഭാഗത്ത് കരുണ നഷ്ടപ്പെടുമ്പോൾ മറുഭാഗത്ത് പല ഹൃദയങ്ങളിലും ദൈവം കരുണയെ നിക്ഷേപിക്കും. ആ കരുണ മനുഷ്യ മക്കളിലേക്ക് പ്രതിഫലിപ്പിക്കുമ്പോൾ ഇങ്ങനെ കുറേ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കും. മനുഷ്യരിലൂടെ, സമർപ്പിതരിലൂടെ ഇവരെ സന്തോഷിപ്പിക്കാൻ ഇവിടെ പല കാര്യങ്ങളും ചെറുതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയും പ്രകൃതി നോക്കി ധ്യാനിക്കാൻ ഈ അപ്പച്ചന്മാർക്ക് സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട്. ഞാനിതെല്ലാം ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ചിലരിൽ മാത്രമല്ലേ അധികമായിട്ട് പ്രതിഫലിച്ച് കാണുന്നത്? ഇവിടെ ആരോരുമില്ലാതെ വരുന്ന അപ്പച്ചന്മാർക്ക് ഇതെല്ലാം നോക്കി, ദൈവത്തിൻ്റെ സൃഷ്ടികളെ നോക്കി സന്തോഷിക്കാൻ ഒരവസരം. പ്രിയ സഹോദരങ്ങളെ, ദൈവകരുണയുടെ ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. മനുഷ്യരോടും മൃഗങ്ങളോടും കരുണ കാണിക്കാം. മാത്രമല്ല, സകല മനുഷ്യരും ദൈവത്തിൻ്റെ കരുണയെ അറിയാൻ, ആ കരുണയുടെ ആഴക്കടലിലേക്ക് എല്ലാ മനുഷ്യരും ഓടി വന്ന് ഈശോയുടെ കരുണയിൽ ആശ്രയിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിക്കാം. കരുണയുടെ ആഴക്കടലിൽ എത്തുന്ന ഒരു പാപിയെപ്പോലും ഉപേക്ഷിക്കില്ല എന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ സകല പാപികളും ദൈവത്തിൻ്റെ കരുണയിലേക്ക് ഓടിക്കയറണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിനായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കണം. ഒരു രണ്ടാം മാമോദീസ ദൈവം നമുക്ക് വെച്ചു നീട്ടുന്നതാണ്. അന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നാം പല പ്രാവശ്യം കേട്ടിട്ടുണ്ടല്ലോ. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, പുതു ഞായറാഴ്ച ദൈവത്തിൻ്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് ഈശോ ഫൗസ്റ്റിനായോട് പറഞ്ഞ കാര്യം സകല മനുഷ്യരും അറിയണം. നമുക്ക് അതിനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം. ഏതെല്ലാം വഴികളിലൂടെ നമുക്ക് ഈ കരുണയുടെ തിരുനാളിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ കഴിയുമോ ആ വഴികളെല്ലാം നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് അന്നേ ദിവസം എല്ലാവരും ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഇടവരണം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. പ്രിയ കൂട്ടുകാരെ, അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. കരുണയുടെ മുഖം എല്ലാ മനുഷ്യരിലും എത്തിക്കാൻ നമുക്കും ശ്രമിക്കാം. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ദൈവമേ ഞങ്ങളെയും തിരഞ്ഞെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അർഹിക്കാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നത്, അതാണല്ലോ കരുണ. നമ്മുടെ ജീവിതത്തിലും ദൈവകരുണ ഒഴുകിയിറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ അനേകം മക്കളോട് നമുക്ക്
ഇത് പങ്കുവയ്ക്കാം. ദൈവകരുണയിൽ എല്ലാ പാപികളും ആശ്രയിക്കട്ടെ, എല്ലാ ആത്മാക്കളും രക്ഷപ്പെടട്ടെ. പുതു ഞായറിൽ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കാനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.